ഹായ്, അമ്മയിങ്ങലിലേക്ക് സ്വാഗതം. ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് മീനുവും മീനിൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ചെടി നടുകയാണ്. എന്നാൽ നമുക്കത് കാണാം. ഹായ് അമ്മയ്ക്കും സ്വാഗതം. ഞാൻ മീനു, എൻ്റെ കൂട്ടുകാർ ഇത് പൊന്നു, ഇത് പൊന്നു, ഇത് ചിന്നു, ഇത് കിങ്ങണി, ഇത് കിങ്ങണീൻ്റെ അനിയത്തി, പിന്നെ ഇത് എൻ്റെ ആണിക്കുട്ടി. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. നമ്മളെല്ലാവരും മരം നടാൻ പോവാണ്. നമ്മൾ ഒരിക്കലും മരം മുറിക്കാൻ പാടില്ല. അത് ഒരു പക്ഷികളുടെ വീടാണ്. മരം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യമുണ്ട്? മരം ഉള്ളത് കൊണ്ട് നമുക്ക് തണലും കിട്ടും. മരം ഉള്ളതുകൊണ്ട് പക്ഷിക്കൂടാണ്. എന്താ ദീ കുട്ടി, പക്ഷിക്കൂടാണോ? പറ. അച്ഛന അപ്പുറത്ത് എന്താ ചെടികളൊക്കെ ഇങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളത് നടാൻ പോവാണ്. ഇങ്ങനെ ചെടി നട്ടാലേ നമുക്കിങ്ങനെ മഴ പെയ്യുമ്പോൾ ഒരു മരം കിട്ടും. ആ മരം ഒരു പക്ഷികളുടെ വീടായിട്ടാണ് നമുക്കിങ്ങനെ ഇങ്ങനെ മരമൊക്കെ നടന്നു തന്നെ നമ്മൾ പക്ഷികളുടെ വീടാവാൻ തന്നെ ഈ മരം നടന്ന അച്ഛമ്മ ഞങ്ങളെ സഹായിക്കും. ഇതും മൂന്ന് ചതുരപ്പുളിയാണ്. പിന്നെ ഇത് ബട്ടർഫ്ലൈയുണ്ട്. ഞങ്ങൾ ഇത് നടാൻ പോവാണ്. നമ്മള് വീട്ടിൻ്റെ ബേക്കിലാണ് നടാൻ പോകുന്നത്. പിന്നെ അമ്മ അവരെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാം ഒറ്റയ്ക്കാവൂലല്ലോ. ബേക്കിലൊരു ഒരു പട്ടിയുണ്ട്, നമ്മളുടെ ബ്ലാക്കിയാണ്. അപ്പം അതിൽ പൊന്നുവിന് പട്ടീനെ കുറച്ച് പേടിയാണ്. അതുകൊണ്ട് പൊന്നു ഇങ്ങനെ വരണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. പിന്നെ വീടിൻ്റെ ബേക്കിൽ അത്യാവശ്യം ഇപ്പം മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ അട്ടുണ്ട്. അതുകൊണ്ടാണ് ആമിയൊന്നും മൊക്കത്തുനിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല അട്ടേനെ പേടിച്ചിട്ട്. ഇവരാർക്കും അട്ടേനെ വലിയ പേടിയൊന്നുമില്ല. ഇവർക്ക് ഇവിടെ മുറ്റത്തു കൂടി നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അട്ട കടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഒറ്റയ്ക്കാവാത്തതുകൊണ്ട് അമ്മ അവരെ ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. ആദ്യമെല്ലാരോടും ചാണകപ്പൊടി ഇടാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇത്തിരി മടിയാണെങ്കിലും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇട്ട്. പിന്നെ മീനുവിന് ഇടാൻ കുറച്ച് മടിയാണ്. എന്നിട്ടിങ്ങനെ ഒരു കുറച്ചിട്ടിട്ട് ഒന്ന് സ്മെല് ചെയ്തൊക്കെ നോക്കി എന്നിട്ട് കുറച്ചുകൂടി ഇട്ടു. പിന്നെ അധികം ഇടാൻ നിന്നിട്ടില്ല. കൂടി വെക്കട്ടെ, എല്ലാവരും കൂടി വെച്ചോ. ആദ്യം നമ്മൾ ബട്ടർഫ്ലൂട്ട് ആയിരുന്നു നട്ടത്. പിന്നെ അത് എന്താണ് ഫുൾ അവർക്ക് തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ചാണകപ്പൊടി ഇട്ടു, കുഴിയൊക്കെ അമ്മ എടുത്തു കൊടുത്തു, ചാണകപ്പൊടിയൊക്കെ വരിട്ടു, പിന്നെ തൈ നട്ടു, പിന്നെ ഒരു മണ്ണൊക്കെ ഇട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്താണ് ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ബാക്കി അമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പ്രത്യേക ദിവസമായിട്ട് മരം നടുന്നത് അങ്ങനെയൊന്നുമല്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചക്കറികൾ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുക, എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, എന്തെങ്കിലും പുതിയ പുതിയ ഐറ്റംസ് കിട്ടുമ്പോൾ അത് നടുക, ഇത് തന്നെയാണ് അമ്മേൻ്റെ സ്ഥിരമായിട്ടുള്ള പണി. രാവിലെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. അപ്പം ഇന്നിപ്പം എന്തായാലും അമ്മ ഇങ്ങനെ പുറത്ത് കുറച്ച് പണികളൊക്കെ എടുക്കുമായിരുന്നു. അപ്പം മക്കളൊപ്പം മക്കളിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്യാൻ കൂടിയതാ. പൊന്നും കിങ്ങണയും ഇതിലൊരു ചപ്പ് വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാ ഇതില് വേര് എന്താ വേര് മഴ പെയ്യുമ്പോ വേരൊന്നും കിട്ടൂല, അതുകൊണ്ടാണ് മഴ ഫാസ്റ്റില് പെയ്യാനായിട്ടാണ്
ആ മഴ പെയ്യുമ്പോ അത് തറയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ഇത് എന്താണ്, ഈ ഈ കൂട്ടുകൂടായിരിക്കുന്ന ചേനയാണ് അച്ഛമ്മ നട്ട ചേന. അതിനെ നട്ടി നടുക്ക് നടുക്ക് നട്ടിരിക്കുന്നതാണ് ഞങ്ങള് നട്ട തൈയ്. എന്ത് തൈയ? ബട്ടർഫ്രൂട്ട്. ആ അതെന്തായിരുന്നു കിങ്ങിണി? ചതുര പയറാണോ? എന്താ ചിന്നു? നമ്മള് മക്കള് രണ്ടെണ്ണം നട്ടപ്പോളിക്കുന്ന തന്നെ നിർത്തി. അട്ടേന്റെ പ്രശ്നമുള്ളതുണ്ടേ, ചിലർക്ക് കടിച്ച ഇൻഫെക്ഷൻ ഒക്കെ ആവേ നിർത്തി. പിന്നെ അമ്മ പിന്നെ അമ്മേന്റെ പണി കണ്ടിന്യൂ ചെയ്തു. വേറെ കുറെ നടാനുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് ഇച്ചിരി തെല്ലാരം കൊടുക്ക് മീനു. ഞങ്ങൾ എല്ലാവരും ചെടി നട്ടു. ചെടി മരമാവും, മരം മുറിക്കാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരും പൂവാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.